മോനെ അച്ഛൻ വിചാരിച്ചാ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്നും പറഞ്ഞ് ആ അഹങ്കാരത്തിനും പുച്ഛത്തിനും കിട്ടിയ നല്ലൊരു അടിയായി മടങ്ങി വരവ്. ആരെയും ജയിക്കാനല്ല, എന്റെ തന്നെ ചോരയല്ലേ ആ പാതി. അതുകൊണ്ടാ പോയത്. ആ സങ്കടം കൊണ്ട് വക്കീലിനത് മനസ്സിലാവണമെങ്കിൽ എന്റെ പ്രായത്തനം. എന്നാലും മനസ്സിലാവോ? എനിക്ക് സംശയ. അയാൾക്ക് ഹൃദയമില്ല. മണി പത്താകറായാലും മോനെ, മനു ഇനിയും വന്നില്ലല്ലോ. ഇന്നും കുടിച്ചു തന്നെയായിരിക്കോ വരുന്നത്? പാവം എന്റെ കുട്ടി, മനസ്സിന്റെ വിഷമം കൊണ്ട് ഇങ്ങനെ സ്വയം നശിക്കുന്നത്. ഹലോ, കേട്ടമ്മേ, ഇവിടെ ഒരാളും മദ്യപിച്ച് തോൽപ്പിക്കാനുള്ള പുറപ്പാടില്ല, അതും എന്നെ. നടക്കുന്ന കാര്യമാണോ? കാല് പൊട്ടി പഴുത്തപ്പോ പനി വന്നു. പനിക്കായി ഇവിടെ ചികിത്സ കൊടുക്കുന്നത്, അല്ലാതെ കാലിനല്ല. ആദ്യം പൊട്ടല് മാറണം, അപ്പോഴേ പനി മാറൂ. അതിവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, എത്ര പറഞ്ഞിട്ടും. നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ നിന്ന് മാറിയാൽ പ്രശ്നം മുഴുവനും തീരുമെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? മോളെ, ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്നോട് ഇത്രയും ശത്രുത കാണിക്കുന്നത്? എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. മനു, നീ ഇങ്ങനെ തുടരാൻ അഭാവമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. എനിക്ക് വയ്യ നിന്നെ ഇങ്ങനെ ഈ അവസ്ഥ കാണാൻ. ഇഷ്ടമുണ്ടായിട്ടല്ലമ്മേ, നിവൃത്തിയിടുകൊണ്ട മനസ്സമാധാനമില്ല. അവന് മോനെ നീ കുടിക്കുകയാണോ വേണ്ടത്? കുടിച്ചാൽ നിനക്ക് മനസ്സമാധാനം കിട്ടുമോ? അത് കിട്ടില്ല, പക്ഷെ ബോധം പോവുമല്ലോ. എനിക്കിപ്പോ ബോധമില്ലാതെ നടക്കാൻ അമ്മ ഇഷ്ടം, അതാ സുഖം. അനു, ദേ അച്ഛൻ നാലുകാലി വന്നിരിക്കുന്നു. മനുഷ്യൻ ഇരുകാലി മൃഗമാണെന്നല്ലേ നിങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ അല്ല എന്ന് തെളിയിച്ചിരിക്കാൻ നിങ്ങളുടെ അച്ഛൻ. നീ ആരാന്നാ നിന്റെ വിചാരം? ഓഫീസിൽ വെച്ച് വരിച്ചപ്പോ തിരിച്ചൊന്നും പറയാതിരുന്നത് എന്റെ മാന്യത കൊണ്ടാ. അല്ലാതെ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. എതിർത്ത് വല്ലതും പറഞ്ഞിരുന്നെങ്കിലേ തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞേനെ ഞാൻ. ആ ഓഫീസ് വർക്ക് ചെയ്യുന്നതേ എന്റെ അച്ഛന്റെ ബിൽഡിംഗിലാ. ആരാടി നിന്റെ അച്ഛൻ? പണ്ട് കള്ളു കച്ചവടം ആയിരുന്നില്ല അയാൾക്ക്? കാല് കാശുണ്ടാക്കിയപ്പോ അയാൾ വലിയ ആളങ്ങായി. അതുകൊണ്ടല്ലേ പിന്നാലെ നടന്ന് വശീകരിച്ച് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? എന്റെ അച്ഛന് കാശില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമായിരുന്നോ? എന്റെ സമയദോഷം, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കെട്ടേണ്ടി വന്നത്. അതുകൊണ്ട് നാല് നേരം മൃഷ്ടാനം ഭക്ഷണം കഴിച്ച് കള്ളും കുടിച്ച് ടിപ് ടോപ്പ് ആയിട്ട് നടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മാസ ശമ്പളത്തിന് ജോലി ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന നക്ക പിച്ചവച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ചക്രശ്വാസം വലിച്ചേനെ. ഇതിലും ഭേദം അത് തന്നെയായിരുന്നു. മനു, മതി മോനെ, തെറ്റ് നിന്റെ ഭാഗത്താ. അമ്മ എന്താ പറയുന്നത്? നീ കുടിച്ചിട്ടുണ്ട്, നിനക്ക് ബോധമില്ല. ബോധമില്ലാതെ നീ ഒന്നും സംസാരിക്കണ്ട. തമ്പുരാട്ടി പറഞ്ഞത് കേട്ടല്ലോ, അനുസരിക്ക്. എന്നിട്ട് അടുക്കളയിൽ വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്.
എന്റെ മോനെ, നിന്റെ ശത്രു ആരാന്ന് എനിക്കറിയോ? നീ തന്നെയാ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ ഭയക്കുന്ന എന്നെ സംഭവിക്കും മനു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മനു. മോനെ നീ കുടിക്കാതിരിക്കെ. കുടിപ്പിക്കുന്നല്ല എന്നെ, മടുത്തിട്ടാ ഞാൻ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. ഇന്ന് കോടതിയിലൊന്നും പോകുന്നില്ലേ? നേരെ ഒരുപാടായി. മോനെവിടെ? മുറിയിലുണ്ട്. അച്ഛനോ? പോയി. ഇപ്പൊ പതിവായിട്ട് രാവിലെ ഒരു സർക്യൂട്ട് ഉണ്ടല്ലോ, എന്നിട്ട് വൈകിട്ട് കയറി വരും. ഒരു കണക്കിനത് നല്ലതാ, ബോറടി മാറി കിട്ടുമല്ലോ. അല്ല, എന്തിനാ രഘുവേട്ടൻ അങ്ങനെ ചോദിച്ചത്? നമുക്കൊന്ന് പുറത്തു പോയാലോ? സുധിയും കൂട്ടാം, അവന്റെ സ്കൂളിലും പോവാം. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണവും കഴിക്കാം. നീ എന്തെങ്ങനെ നോക്കുന്നേ? രഘുവേട്ടൻ തന്നെയാണ് ഈ സംസാരിക്കുന്നറിയാനാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. സുധീരുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആവണമായിരുന്നു. തിരുത്താൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു മാറ്റം എല്ലാവർക്കും നല്ലതാണല്ലോ. നല്ലതാ രഘുവേട്ടാ. രഘുവേട്ടൻ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വലിയ കാര്യം. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഭാഗ്യം കൊണ്ട് ഈശ്വരൻ തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളും? എനിക്ക് വേണ്ടത് സമാധാനമാ. അത് രഘുവേട്ടൻ വിചാരിച്ചാലേ തരാൻ പറ്റൂ. നീ അവനോട് റെഡിയാവും പറ. ഞാനും അവനും കൂടെ മാത്രം പോയാൽ ശരിയാവില്ല. നീയും കൂടെ വരണം. ഞാൻ പറയാം, അവനും അത് സന്തോഷവും. അപ്പുറത്ത് അമ്മ ഉണ്ടായിരുന്നല്ലോ, ചോദിക്കായിരുന്നല്ലോ. സാധാരണ ചോദിക്കാതെ തന്നെ എടുത്തു തരുന്നതാണല്ലോ. ഇന്നെന്ത് പറ്റി? ഓ, ഇന്നലെ കുടിച്ചു വന്നതുകൊണ്ടായിരിക്കും. അതിന്റെ ദേഷ്യമായിരിക്കും. പുന്നാര മോനല്ലേ, കുടിച്ചു നശിക്കുന്നതിന്റെ സങ്കടമായിരിക്കും. അതങ്ങ് മാറിക്കോളും മനു. അമ്മയല്ലേ, എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദൈവമല്ലേ അമ്മ? എന്തിനാ പ്രിയെ നമ്മളിങ്ങനെ വഴക്കിട്ട് നല്ല നിമിഷങ്ങൾ നശിപ്പിച്ചു കളയുന്നത്? ഞാനിനി ഒരു തർക്കത്തിനുമില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് പഴയതുപോലെ ആവാം. ഏതുപോലെ? പഴയതുപോലെ. പഴയതെന്ന് പറയുമ്പോ എത്ര കാലം മുൻപാ? അമ്മ വരുന്നതിന് മുൻപോ അതിനുശേഷമോ? വരുന്നതിന് മുമ്പ്. ഞാൻ റെഡി. അമ്മ വരുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെ ആവാൻ എനിക്കൊരു സെക്കൻഡ് പോലെ സമയം വേണ്ട. മനുവിനോ? മനുവിന് അങ്ങനെ ആകാൻ പറ്റുമോ? എന്ന് വെച്ചാ അമ്മ ഈ വീട്ടിൽ ഇല്ലെങ്കിലും മനുവിന് സങ്കടമില്ലെന്ന് അർത്ഥം.
അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ? ഇവിടെ കഴിഞ്ഞോട്ടെ, നമ്മളമ്മയെ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം. ആരാ ഈ വഴി പറഞ്ഞു തന്നത്? അമ്മയാണോ അതോ സ്വയം കണ്ടുപിടിച്ചതാണോ? ഞാൻ സ്വയം കണ്ടുപിടിച്ചതാ. മെടുക്കൻ. അപ്പോ അമ്മയ്ക്ക് വേണ്ടി ചിന്തിക്കാനൊക്കെ തുടങ്ങി. കള്ളുകൊടി കൊണ്ട് അങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി. നല്ല കാര്യം. ഞാനിനി കുടിക്കുന്നില്ല. കുടിച്ചാ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിരിക്കുന്നത്. ആണോ? എങ്കിൽ കുടിക്കരുത്. അമ്മ ഇറങ്ങിപ്പോയാ നമ്മൾ പിന്നെ എങ്ങനെയാ ജീവിക്ക? നമുക്ക് നമ്മുടെ ജീവിതം, അമ്മയ്ക്ക് അമ്മയുടെ ജീവിതം, അതൊക്കെ പിന്നെ നടക്കാതെ വരില്ലേ? നിങ്ങളെ വെറും പാഴ. നിങ്ങൾക്ക് നട്ടല്ലില്ല. രാമായണം മുഴുവൻ കേട്ടു കഴിഞ്ഞു. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ ചോദിക്കാം, രാവണൻ രാമന്റെ അമ്മാവനല്ലേന്ന്? മനു, അമ്മ ഇവിടെ താമസിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ലെന്ന് അറിഞ്ഞൂടെ? എനിക്ക് വേണ്ടത് അമ്മ ഇവിടെ ഇല്ലാത്തൊരു ജീവിതം. അത് തരാൻ പറ്റുമോ? എങ്കിൽ മാത്രം എന്നോട് സംസാരിച്ചാ മതി. അമ്മയോട് നിറക്കി വിടാനൊന്നും പറ്റില്ല. വേണ്ട, നിങ്ങൾ വളർത്തിക്കോ. പക്ഷേ എന്നോട് ലോഹ്യം കൂടെ വരരുത്. രണ്ടും വഞ്ചിയിലും കാലുകുത്തുന്ന ഒരു ഭർത്താവ് എനിക്ക് ആവശ്യമില്ല. അത്ര ഗതികേടിലല്ല ഞാനിപ്പോ ജീവിക്കുന്നത്. കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൊണ്ടില്ല, അമ്മ പറഞ്ഞപ്പോ കൊണ്ടു. കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഒരമ്മ സ്നേഹി വന്നിരിക്കുന്നു. നിങ്ങളുടെ നിൽപ്പും മട്ടും ഭാവമൊക്കെ കാണുമ്പോ എനിക്ക് പുച്ഛാ തോന്നുന്നേ, പുച്ഛം. എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഭർത്താവാകുന്നു അന്ന് മിണ്ടിയ മതി. എന്നാലും പഴയതുപോലൊരു ജീവിതം ജീവിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. കാരണം ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ തന്നെ അത് പലവട്ടം പറയാതെ പറഞ്ഞും കഴിഞ്ഞു. എനിക്കതിൽ തീരെ വിഷമമില്ല. എനിക്കെന്റെ മക്കളുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. അത് മതി, അവര് മാത്രം മതി. രജിസ്റ്റേർഡ് ഉണ്ട്. എന്താ രജിസ്റ്റേർഡ്? വിസയല്ല. അതെനിക്കറിയാം. എന്റെ വിസ മെയിലില്ല വരുന്നത്. കയ്യിലിരിക്കുന്ന എന്താന്നാ ചോദിച്ച? വല്ല വക്കീൽ നോട്ടീസും ആണോ? ശങ്കുവിനെ വിളിക്കേണ്ടി വരുമോ? പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴേക്ക് എത്തി. നല്ല കുറ്റമായിരിക്കും പറഞ്ഞത്. ഇതാ നിന്റെ കുഴപ്പം, മൊത്തം സംശയമാണ്. അച്ഛനൊരു രജിസ്റ്റേർഡ് വന്നു, അതിന്റെ കാര്യം പറയായിരുന്നു. ഗ്രാന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ ഗവൺമെന്റിന് ഒരു കത്ത് അയച്ചിരുന്നു. അതിന്റെ മറുപടി വന്നതാ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന്. എന്താ അവര് പറയുന്നത്? ഓ, സ്ഥിരം പല്ലവി തന്നെ, പരിഗണിക്കാം. സർക്കാരിന്റെ ഗ്രാന്റ് കൃത്യമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരാശ്വാസമായേനെ. എന്തായാലും കിട്ടും. അല്ല, ശങ്കുവിനൊന്ന് കോടതിയില്ലായിരുന്നോ? കേസില്ല വക്കീലിന്. എവിടുന്ന വെച്ചാ കോടതി? കേസില്ല വക്കീൽ നിന്റെ അഡ്വക്കേറ്റ് ശങ്കര നാരായണൻ എന്ന് കേട്ട സീനിയർ വക്കീലന്മാർ വരെ ഇന്ന് റെസ്പെക്ട് ചെയ്യും. ആ, അത് ശരിയാ. പാവങ്ങളെ ബഹുമാനിക്കുന്നവരാ ഭൂരിഭാഗം പേരും. ആ, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും മോക്കുവെ മരുന്നില്ല. അച്ഛനും മോക്കുവോ? ആ, കഷണ്ടിക്കും അസൂയിക്കും. കോമഡി പറയാനും കളിയാക്കാനും ഇവനെ കഴിഞ്ഞോമഡി. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കും.
ആ അങ്ങനെ വല്ലതും പറ. അപ്പൊ ആസൂട്ട രണ്ട് ചായ ഒന്ന് വിത്തോട്ട്. അതാർക്ക ഇവക്ക് ഈടെയട്ടെ, ഇവക്ക് ഷുഗറിന്റെ അസുഖം ഇത്തിരി കൂടുതലാ. എന്റെ അല്ലേ മോള്, അതുകൊണ്ട് പഞ്ചാര കുറച്ച് കൂടുതലായിരിക്കും. നീ വാ, ഇതിനുള്ള മറുപടിയേ ഞാൻ ഓഫീസിൽ വെച്ച് തരാം. എനിക്ക് ഇച്ചിരി കൂടുതലാണ്. രണ്ടാളും നല്ല ചേർച്ച പിടിച്ചങ്ങ് കിട്ടിച്ചാലോ. എന്റെ മോനെ, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇനി അത് അവള് കേട്ടിട്ട് വേണം പിന്നെ നാലഞ്ചു ദിവസം മുഖവും വിറപ്പിച്ചോണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു മോഹന, അവര് തമ്മിലേ പ്രേമൊന്നും അല്ല, പിന്നെ ഫ്രണ്ട്ഷിപ്പാ. അതൊന്ന് പഴയ തലമുറപ്പെട്ട നമുക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പറഞ്ഞപ്പോ മനസ്സിലാക്കി. മനസ്സല്ലേ, കുറച്ചുകൂടെ ചേർന്ന് പോവായിരുന്നു. ഞാൻ മോനെ ചെല്ല. സ്വന്തം ആവശ്യങ്ങളല്ലേ മോളെ, അതിന് കാശ് വേണ്ട. മുടി വെട്ടണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടണം. സ്നേഹത്തോടെ തരുന്നവരാണെങ്കിൽ കൊള്ളാം, ഇത് അപമാനിച്ച് അവഹേളിച്ച് അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാ ഇങ്ങനെ ഒരു ജോലിക്ക് പോവാന്ന് ഞാൻ തീരുമാനിച്ചത്. ഇതിലെനിക്കൊരു അഭിമാന കുറവുമില്ല. ഞാൻ കള്ളുകച്ചവടമൊന്നുമല്ലല്ലോ നടത്തുന്നത്. കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ അവിടെ വ്യാജമദ്യം വിൽക്കുന്നുമില്ല. ചോരം നീരാക്കിയ നിന്റെ അച്ഛൻ കാശുണ്ടാക്കുന്ന, അതിൽ അഭിമാനിക്കുക വേണ്ടത് നീ. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നല്ലോ അച്ഛൻ. ഇത് മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? എന്നോടുള്ള വാശി തീർക്കാൻ കേസിൽ കള്ളപ്രതിയായി വെച്ച് സ്വയം ഒഴിവായ നീയാണോ രഘു അപമാനത്തെ കുറിച്ച് എന്നോട് പറയുന്നത്? വ്യാജമദ്യം വിറ്റ നിനക്ക് അത് പറയാൻ എന്തർഹതയുള്ളേ? ഞാൻ സെക്യൂരിറ്റി പണി ചെയ്യുന്നു, രഘു വക്കീൽ പണി ചെയ്യുന്നു. ഒന്ന് മഹത്തരം, മറ്റേത് മോശം. അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല. നശിപ്പിച്ചു, നല്ലൊരു ദിവസമായിരുന്നു. നിന്റെ അച്ഛനായിട്ട് നശിപ്പിച്ചു. എന്തിനു നോക്കിയിരിക്കുന്ന? എന്നെ കണ്ടത് കൊണ്ട് ആരും തിരിച്ചു പോകണമെന്നില്ല. എന്തിനാണോ വന്നത് അത് കഴിഞ്ഞിട്ട് പോയാ മതി. വേണ്ട, അച്ഛനെ ഈ കോലത്തിൽ കണ്ടിട്ട് ഇനി എനിക്ക് വയ്യ. തിരിച്ചു പോവാം, അതാ നല്ലത്. വെച്ചോ. എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ പിച്ചെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല രഘു. തുടങ്ങട്ടെ, അപ്പൊ വന്ന് വാങ്ങിക്കാം. ആയിക്കോട്ടെ. മനെ കണ്ടോടാ ഗ്രഹസ്ഥ, പഠിക്കാൻ പെട്ട നേരത്ത് മര്യാദക്ക് പഠിക്കാത്തതിന്റെയാ. അതുകൊണ്ട്
മോൻ നന്നായിട്ട് പഠിക്കണം. എന്റെ ഈ അവസ്ഥ മോനുണ്ടാവരുത്. എന്ത് കേക്കാനാ നിക്കുന്നേ, കേറ്.